വലിയൊരു നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീത ഈ രാത്രിയുടെ വേലയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷാർജയിലുള്ളതായ ദൈവമക്കളോട് ഒരുമിച്ച് ഞങ്ങൾക്കും കുടുംബമായി ജീവിതയാത്രയിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന ഈ മനോഹരമായ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ പറഞ്ഞതുപോലെ ഈ സഭയിൽ ഞാൻ ഒന്നിലധികം പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. എന്നെ അറിയാമെന്നതായ പല പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിലും ഈ സഭയിലുമുണ്ട്. പ്രത്യേകിച്ച് പ്രിയ ബേബി ചെറിയാൻ ആൻഡ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ മക്കൾ ബ്രദർ സ്റ്റീവൻ ആൻഡ് ഫെബി ഇത്യാദി പല പ്രിയപ്പെട്ടവർ ഇതിൽ സഹകരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ സഭയിൽ സീനിയർ ശുശ്രൂഷനായിരിക്കുന്നതായ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായ വിൽസൺ ജോസഫ് അവരുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ വിൽസൺ ജോസഫ് അവരുകളെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പറയാനായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പലയിടങ്ങളിലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കർണാടകയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്തതായ ഒരു വ്യക്തിത്വമാണ്. ദൈവദാസന് ഓർപ്പിച്ചതുപോലെ 3 വർഷക്കാലം ആ സ്റ്റേറ്റിന്റെ പ്രസിഡന്റായിരിക്കുവാനും ആ വേലയ്ക്ക് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി വളരെയധികം സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം എല്ലാവിധമായ ഭൗതികമായും ശരീരം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും അധ്വാനിച്ചതായ ഒരു ദൈവദാസനും കുടുംബമാണ്. ഇന്നും ആ കർണാടകയുടെ വേലയ്ക്ക് വേണ്ടി ദൈവദാസനും സഭയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. കർത്താവ് ദൈവദാസനെയും കുടുംബത്തെയും തന്നോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടുശുശ്രൂഷന്മാരെയും സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർണാടകയുടെ വേലയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നിപ്പോൾ ഏതാണ്ട് 800-ൽ പരം ശുശ്രൂഷകന്മാര് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം വേലയെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവദാസന് ഓർപ്പിച്ചതുപോലെ എൻ്റെ മകൾ സൂസൻ ജോൺ അവർ ഫാമിലി ഈ ഷാർജയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മഹത്വമേ ഒരു ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു. അനുഗ്രഹിതമായ നിലയിൽ ഇതുപോലെ അവരുടെ പ്രവർത്തനം ഇപ്പം സൂമിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 2 പേരുടെ സ്നാന ശുശ്രൂഷയും ഇവിടെ ചേർന്ന് നടത്തുവാനായിട്ട് ആ സഭയോടുള്ള ബന്ധത്തിൽ ഇടിയായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മുൻപിൽ സമയം വളരെ ചുരുക്കമാണ്. കർത്താവ് എനിക്കൊരു ആലോചന തന്നിട്ടുണ്ട്. നമ്മൾ ധാരാളം പ്രസംഗം കേൾക്കുന്നവരാണ്, കേട്ടിട്ടുള്ളവരാണ്, പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ ഈ തലമുറയെ വിശേഷാൽ ഈ കാലഘട്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ ആ കാര്യം പറയുന്നതിന് വേണ്ടി, ആ വിഷയം ഓർപ്പിക്കുന്നതിന് വേണ്ടി ഒന്നിനൊരു വാക്യം വായിച്ചുകൊണ്ട് ആത്മതമാക്കിക്കൊണ്ട് തുടരുവാത്തക്കൊണ്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യം ആർ? യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവന്റെ മഹിമയും പരിചയം നിന്റെ മഹിമയുടെ വാൾ ആകുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യ്.
ആരംഭവാക്യം വായിക്കുന്ന ക്രമത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യൻ ആ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിട്ട് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജനത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ദൈവജനം എത്ര ശ്രേഷ്ഠമേറിയവരാണ് എന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു വാക്ക്, നിനക്ക് തുല്യൻ ആര്? ഇതാരെ കുറിച്ചാണ് പറയുന്നത്? കേവലം പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ജനത്തെ നോക്കിക്കൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത്, നിനക്ക് തുല്യൻ ആരുമില്ല എന്ന്. നമ്മൾ പഴയനിമ ഇസ്രായേലിന് സാദൃശ്യരാണല്ലോ, നമ്മൾ പുതിയനിമ ഇസ്രായേലാണ്. പഴയനിമ ഇസ്രായേലിനെ കുറിച്ച് ആ വാക്ക് പറയുന്നുവെങ്കിൽ, പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മൾ എത്ര ശ്രേഷ്ഠമേറിയവരാണ്, നമുക്ക് തുല്യരായിട്ട് ആരുമേ ഇല്ല. വായിക്കേണ്ട പതിനാറാം സങ്കീർത്തനത്തിന്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഭൂമിയിലെയും വിശുദ്ധന്മാരോ അവർ യഹോവയ്ക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലെ വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ എത്ര ശ്രേഷ്ഠമേറിയവരാണ്. ഇനി ഒരു വാക്യം കൂടി ഞാൻ പറയാം. യെശയ്യാ 43:4 വായിക്കുമ്പോൾ, യാക്കോബേ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ എണ്ണിയിരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് വാക്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ ദൈവമക്കൾ എത്ര ശ്രേഷ്ഠമേറിയവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശരി, എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഏറ്റവും വിലയേറിയതെന്നാണ് ഏറ്റവും അധികമായി സൂക്ഷിക്കപ്പെടേണ്ടത്. നമ്മൾ ലോകത്തിൽ ഏറ്റവും വിലയേറിയവരായിട്ട് ദൈവം നമ്മെ എണ്ണിയിരിക്കുമ്പോൾ നാം ഏറ്റവും അധികമായി സൂക്ഷിക്കപ്പെടേണ്ടവരാണ്. കർത്താവിന്റെ സ്തോത്രം ചെയ്യും. നമ്മുടെ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? വിലയേറിയവരായ ശ്രേഷ്ഠന്മാരായ നമ്മുടെ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഏറ്റവും വിലയേറിയവരായ നാം നമ്മെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ വഹിക്കേണ്ട ദിനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 20 മാർച്ച് മുതൽ ഇന്നേ ദിനങ്ങളായ ദിനങ്ങളില് ദൈവമക്കൾക്ക് അന്യോന്യമായി ഒന്ന് പ്രൈസിനോട് കൊടുക്കുവാൻ, ഒന്ന് അപ്പം നുറുക്കുവാൻ, ഒരു സ്നേഹചുമ്പനം കൊടുക്കുവാൻ, ഒരു വീട്ടിലേക്ക് പോകുവാൻ, ഒരു ശുശ്രൂഷയിൽ പൊതുവായി സഹകരിക്കുവാൻ കഴിയാത്തതായ ദിവസങ്ങളായി ആയിരുന്നു അത് നമ്മൾക്കെയും അനുഭവിച്ചിട്ടുള്ളതാണ്. വളരെ വേദനജനകമായ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിനങ്ങൾ. ഇപ്പോൾ നമ്മളായിരിക്കുന്നതായ ഈ ദിവസങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർ, ഒരുപക്ഷേ നമ്മുടെ മാതാവോ പിതാവോ മരിച്ചുവെങ്കിൽ അവരെ ആ അന്തിമ ശുശ്രൂഷയിൽ സഹരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ നമുക്ക് നേരിട്ടിട്ടുണ്ട്.
സ്വന്തം മക്കളുടെ വിവാഹ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസ സാഹചര്യങ്ങൾ കൂടിയാണ് ദൈവമക്കൾ കടന്നു വന്നത്. നമുക്ക് ഇന്ന് നേരത്തെ പോലുള്ള ആ ഒരു കൂട്ടായ്മയെ ആചരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്നത്തെ എല്ലാം ഈ ഓൺലൈനിൽ കൂടിയാണ് ഇന്നത്തെ സകല ബന്ധവും പുലർത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള ദിവസങ്ങളിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ താങ്ങുവാൻ കൂട്ടുവിശ്വാസികൾ ഉണ്ടായിരുന്നു, ദൈവദാസന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, പക്ഷേ കയറുവാനോ പോകുവാനോ വരുവാനോ കഴിയാത്തതായ സാഹചര്യത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകിയാൽ ഈ നിർണായകമായ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ഒരിക്കലും ഒരു തകർച്ച സംഭവിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തിച്ചേരണതിന് വേണ്ടി ഒരു വീഴ്ച കൂടാതെ ആത്മീയ ജീവിതത്തിൽ വളർന്ന് ബലപ്പെട്ട് മുൻപോട്ട് പോകുവാനായിട്ടുള്ള ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല, അവരവർക്ക് തന്നെയുള്ള ഉത്തരവാദിത്വമാണ്. ഒരിക്കൽ പൗലോസ് ഇപ്രകാരം പറയുകയുണ്ടായി, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കാരണക്കാരനല്ല എന്ന് ഞാൻ ഇന്ന് ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാനല്ല അതിന് ഉത്തരവാദി, അതിനുത്തരവാദി നിങ്ങൾ തന്നെയാണ്. കാരണം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടല്ലോ. അതിൽ 20-ൽ വായിക്കുമ്പോൾ വീടുകൾ കയറി വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളെ ഉപദേശിച്ചു. ഇനി നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ, ദൈവദാസൻ പറയാണ്, ഞാനല്ല ഉത്തരവാദി, അതിനുത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മീക നിലനിൽപ്പിന് വേണ്ടി, നമ്മൾ ദൈവശക്തി പ്രാപിച്ച് മുന്നേറേണ്ടതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞ നാളിനേക്കാൾ അധികമായി ഒന്നുകൂടെ അവരവർ തന്നെ ഏറ്റെടുക്കണം. കാരണം പാസ്റ്റർക്കോ കമ്മിറ്റിക്കോ പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ കഴിയുന്നില്ല, മാതാപിതാക്കൾക്ക് എത്തുവാൻ കഴിയുന്നില്ല, മറ്റൊരാൾക്ക് കടന്നു വന്ന് ബലപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മൾ മാത്രമായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അവരവരുടെ ജീവിതത്തെ കുറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അനേകന്റെ വിശ്വാസ കപ്പൽ തകർന്നുകൊണ്ടിരിക്കുന്നതായ ലോകയാത്രയിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, അവരുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് അവരവർക്ക് ഉത്തരവാദിത്വമില്ലാതെ പോകുന്നത് കൊണ്ടാണ് പലരുടെ ജീവിതത്തിന് തകർച്ച സംഭവിക്കുന്നത്. ദൈവദാസന്മാർക്ക് സഭയെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, അത് സത്യമാണ്. രാവും പകലും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു,
ഉപവസിക്കുന്നു, ഗുണദോഷിക്കുന്നു സത്യം. എന്നാൽ മറുവശത്ത് അവരുടെ ആത്മീക ജീവിതത്തിന് ഒരു കോട്ടം സംഭവിക്കാത്ത വിധത്തിൽ അവരവർ തന്നെ അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ പൗലോസ് സമയം പോയത് ഞാൻ ജസ്റ്റ് വാക്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പ്രകാരം പറഞ്ഞു, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക്, ക്രിസ്തുയേശുവിന്റെ പരമോള്ളയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്, ഞാൻ ഓടുകയാണ്. എന്റെ ഓട്ടം വേറൊരാ കോടി തികയ്ക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഓടുവാനായിട്ട് ആരംഭിച്ച ഓട്ടം ഞാൻ തന്നെ ഓടി തികയ്ക്കണം. എന്റെ മിസ്സസ് ഓടേണ്ടതായ ഓട്ടം എന്റെ മിസ്സസ് തന്നെ ഓടി തികയ്ക്കണം. എന്റെ കുഞ്ഞുങ്ങൾ ഓടേണ്ടതായ ഓട്ടം അവർ തന്നെ ഓടി തികച്ച് മതിയാകൂ. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുയേശുവിന്റെ പരമോള്ളയുടെ ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആ ഓട്ടം എനിക്ക് തികയ്ക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടുകൂടി ആ ഉത്തരവാദിത്വം അവൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവൻ മുൻപോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ തന്റെ മരണത്തോടടുത്തതായ ആ സമയത്ത് താൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ നല്ല പോർപൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദമസ്കോസിന്റെ പടിവാതിക്കൽ നിന്ന് ഓരോനായിട്ട് ആരംഭിച്ചതായ ഓട്ടം അവസാനം വരെ തന്നോടി തികയ്ക്കുവാൻ തക്കോണം ദൈവം തന്നെ ബലപ്പെടുത്തി. കാരണം എന്റെ ഓട്ടം ഞാൻ തന്നെ ഓടി തികയ്ക്കണം എന്നുള്ള ഒരേറെ താല്പര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനുവേണ്ടി താൻ ഓടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുയേശുവിന്റെ പരമപുള്ളിയുടെ ലാക്കിലേക്ക് അവന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ഓട്ടം ഈ ഓട്ടത്തിൽ നിലച്ചുപോയി, അനേക കല്ലുകൾ തട്ടി ഇടറി വീണു, പരാജയപ്പെട്ടു, ഓട്ടം തികയ്ക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പൗലോസ് തന്റെ ഓട്ടത്തെ ഉത്തരവാദിത്വം താൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ പരമവിളിയുടെ ലാക്കിലേക്ക് അവന് ഓടി 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 അത് തികയ്ക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളും അതുപോലെ തന്നെ അവരവർ അവരവരുടെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് എന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം എനിക്കോടി തികയ്ക്കണം എന്നുള്ള ആവേശത്തോട് ആ താല്പര്യത്തോട് നമ്മൾ മുൻപോട്ട് പോകുന്നതും ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. വെളിപ്പാട് പുസ്തകം 3:14 ആ വാക്യത്തിൽ വായിക്കുന്ന നേരെ സമയത്ത്, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടമാരും എടുക്കാതിരിപ്പാൻ തക്കൊണ്ണം നീ അതിനെ സൂക്ഷിച്ചു കൊള്ളുക. കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെലവിടുകയും ചെലവായി പോയിട്ടുള്ള ദൈവമക്കളെ, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പ്രതിഫലം തരുവാൻ കിരീടങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവരെ തികഞ്ഞ ശേഷം അവൻ ജീവന്റെ കിരീടം പ്രാപിക്കും. ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന സുവിശേഷ നിമിത്തം, വിശ്വാസ ജീവിത നിമിത്തം നമ്മൾ കഷ്ടങ്ങളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇതിനെല്ലാം ഒരിക്കൽ പ്രതിഫലം ലഭിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, അതെ, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. എനിക്ക് മാത്രമല്ല തന്റെ പ്രത്യക്ഷതയിൽ പ്രിയമിച്ച ഏവർക്കും തന്നെ. ഹല്ലേലൂയ. ആകിയാൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ കിരീടം
മറ്റൊരുത്തന്റെ തലയിൽ പോകാതെ വണ്ണം ആ കിരീടം നമ്മൾ തന്നെ സൂക്ഷിക്ക എന്നുള്ളത് നമ്മുടേതായ ഉത്തരവാദിത്തമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ബാബേലിലായിരുന്നതായ ആ ചെറുപ്പക്കാരുടെ കാര്യത്തില് രാജാവ് ഒരുക്കിയതായ ആ വിരുന്ന് മേശയിൽ ആ സഹോദരന്മാര് പറയുന്നത് ഞങ്ങൾ രാജാവ് ഒരുക്കിയതായ ആ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അശുദ്ധമാക്കുകയില്ല എന്ന് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു. നമ്മൾ വിശുദ്ധിയെ സൂക്ഷിക്ക എന്നുള്ളത് വേറൊരുത്തന്റെ പ്രേരണയാലോ നിർബന്ധത്താലോ നമുക്ക് നമ്മുടെ വിശുദ്ധി സൂക്ഷിപ്പാൻ കഴിയുകയില്ല. അവരവരുടെ ഹൃദയത്തിൽ തീരുമാനമനുസരിച്ച് മാത്രമേ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അവർ പറയുന്നത് ഞങ്ങൾ ആ ആഹാരം കഴിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അശുദ്ധമാക്കുകയില്ല. അത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. മറ്റാരും അവരെ ഉപദേശിക്കുവാനായിട്ട് അവിടെ ഇല്ല. പ്രതികൂല സാഹചര്യങ്ങളാണ് എങ്കിൽ തന്നെയും അവർ ധീരതയോടെ നിൽക്കുകയാണ്. ഒരു കാരണത്താലും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അശുദ്ധമാക്കുവാൻ ഞങ്ങൾക്ക് നിരാകരിക്കപ്പെട്ടിരിക്കുന്നതായ ഞങ്ങൾക്ക് നിഷിദ്ധമായിരിക്കുന്നതായ ഒന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് ഞങ്ങൾ ഞങ്ങളെ അശുദ്ധരായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായ ആ ബലമായ തീരുമാനം. ഞാനീ പറയുന്നതിന്റെ എല്ലാ ഉദ്ദേശം ഒന്ന് ചോദിച്ചാൽ നമ്മളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം വേറൊരാക്കല്ല, നമുക്കാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്വം. അതേ ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതായ ഒരു വിഷയമാണല്ലോ നെബുക്കദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്നതായ ആ ബിംബത്തെ നമസ്കരിക്കണം. നമസ്കരിച്ചില്ല എങ്കിൽ സംഭവിക്കുന്ന അനുഭവങ്ങൾ തീച്ചുള്ളയാണ്. അതിന് യാതൊരു മുലാജുമില്ല. ജാതി മതവ്യത്യാസം എന്നേ അവിടെ നടന്ന ആ ചടങ്ങിൽ കാഹളം തമ്പുരും മറ്റു വാദ്യങ്ങളൊക്കെ മുഴക്കിയതായ സമയത്ത് എല്ലാ ജാതി മതസ്ഥരും ആ പ്രതിമയുടെ മുൻഭാഗം മുട്ടുമടക്കി. എന്നാൽ യഹൂദ ബാലന്മാർ അവർ മുട്ടുമടക്കിയില്ല. ഞങ്ങൾ അങ്ങനെ തിരിക്കുന്നതായ ദൈവത്തിന്റെ മുൻഭാഗം ദൈവന്റെ മുൻഭാഗം പ്രതിമയുടെ മുൻഭാഗം ഞങ്ങൾ മുടങ്ങാലും അടക്കിയല്ല. മരിക്കേണ്ടി വന്നാലും തീച്ചൂളയിൽ വീഴേണ്ടി വന്നാലും ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞങ്ങൾ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ആ ദൈവത്തെ വിട്ടിട്ട് വേറൊരു ദൈവത്തിന്റെ മുൻപാകെ ഞങ്ങൾ മുടങ്ങാലും മടക്കുകയില്ല എന്ന് അവർ ഹൃദയത്തിൽ തീരുമാനിച്ചു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ. ഒരുപക്ഷെ ഈ നാട്ടില് ഇന്ന് സ്വാതന്ത്ര്യമായി ഇത്രത്തോളം സ്വാതന്ത്ര്യമായി ആരാധിക്കും നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ മാതൃരാജ്യമായിരിക്കുന്ന ഇന്ത്യയെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയോ ദൈവ മക്കൾ ഇന്ന് സുവിശേഷ വിരോധികളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ആ ദിവസങ്ങളിൽ വിശ്വാസത്യാഗം സംഭവിക്കുന്നതാണല്ലോ ദൈവവചനം പറഞ്ഞു പറയുന്നത്. ആകിയാൽ ഈ ദിവസങ്ങളിൽ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ സുവിശേഷ വിരോധികൾ വളരെ ശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ സഭകത്തോട് കയറി ഇറങ്ങി എളിയ വിശ്വാസികളെ ഉപദ്രവിക്കുകയും തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നതായ ഈ ദിവസങ്ങളിൽ
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്തിൽ വന്നിട്ടുള്ള ആരും അവിടെ വിശ്വാസം വിട്ടിട്ട് മറ്റൊരു അനുഭവത്തിലേക്ക് പോകുവാൻ ഇടവരരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസികളെ ബലി കഴിക്കുന്നത് ദൈവത്തിന് യാഗം കഴിക്കുന്നത് പോലെ ആയിരിക്കുന്നത് ഉള്ള ചിന്താഗതിയിൽ വരുമെന്ന് പറഞ്ഞതായ ആ ഒരു ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നെത്തിരിക്കുകയാണ്. ഈ തലമുറയിൽ നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് വാളുമായി തോക്കുമായി കുറുവടിയുമായിട്ട് ആൾക്കാർ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതായ ഉത്തരവാദിത്വമാണ്. റോമലേഖനത്തിൽ പറയുന്നു, ഞാൻ മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി, ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി, മരിച്ചാലും ജീവിച്ചാലും കർത്താവിനായി തന്നെ എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മളും നമ്മുടെ തലമുറകളും എത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഈ രാജ്യങ്ങളിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് വരികയില്ല. ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് നമുക്ക് സ്വാതന്ത്ര്യമാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥകൾ എല്ലാ ദൈവമക്കളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. വീടുകൾ കയറി ഇറങ്ങി വിശ്വാസികളെ ഉപദ്രവിക്കുന്നതായ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുവിശ്വാസികൾ ആരും പിന്തിരിഞ്ഞു പോകാതെ അവരവർ കർത്താവിന് വേണ്ടി ബലിയാകേണ്ടി വന്നാലും യാഗമാകേണ്ടി വന്നാലും പിന്മാറാതെ നിൽക്കേണ്ടതിന് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്ന ഉത്തരവാദിത്ത വിഷയം അവരവരുടെ ജീവിതത്തെ കുറിച്ച് അവരവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയേറിയവരാണ്, മന്യമേറിയവരാണ്. ആകിയാൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമ്മൾ കടമ്പെട്ടവരാണെന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യും. മറ്റാരെക്കാളധികമായിട്ട് ഒരു ഭാര്യ പറയുന്നത് കൊണ്ടല്ല നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കരുത്, ഒരു ഭർത്താവിനെ ഭയപ്പെട്ടുകൊണ്ടല്ല നമ്മുടെ ഗൃഹ ജീവിതം നയിക്കരുത്, ഒരു പാസ്റ്ററെ പേടിച്ചുകൊണ്ടല്ല. പിന്നെയോ, എന്റെ ഉത്തരവാദിത്തമാണ് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി ജീവിപ്പാട്ടക്കൊണ്ടും കർത്താവ് സഹായിക്കുക, എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ ഒരു വാക്കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ സമയമായതുകൊണ്ടും ഇവിടെ നിർത്തുകയാണ്. കഴിഞ്ഞ നാളുകളിലേക്കല്ലധികമായിട്ട് ഓരോരുത്തരും അവരുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് അവരവരുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരവർ ഉത്തരവാദിത്തമെടുത്ത് ബലം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ തക്കൊണ്ടും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് അല്പസമയം ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കുന്നതായ കർത്തൃദാസന് സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു. ഞങ്ങളെയും ഓർത്തെങ്കിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.